വാണിജ്യ മേഖലയുമാണത്. അവിടെ നിന്നും കാട്ടാനക്കൂട്ടത്തെ പിരിച്ചു കാട്ടിലേക്ക് അയക്കണമെങ്കിൽ സാഹസികമായൊരു ജോലിയാണ് ചെയ്തു തീർക്കാനുള്ളത്. അവിടെ ജനക്കൂട്ടം മയക്കുപിടി വെച്ച് കാട്ടാനയെ പിടികൂടി കാട്ടിലേക്ക് അയക്കുക എന്നതാണ് ഒരു പോംവഴി. പക്ഷേ മയക്കുപിടി വെക്കണമെങ്കിൽ ജനവാസ മേഖലയിൽ വെച്ച് മയക്കുപിടി വെക്കാൻ സാധ്യമല്ല. അത് അത്യന്തം അപകടമാണ്. അതുകൊണ്ട് തന്നെ മാനന്തവാടി പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂളിൽ തന്നെ സുരക്ഷിതമായി നിർത്താനും മറ്റുള്ളവരോട് സ്കൂളിലേക്ക് വരണ്ട എന്നുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനമാണ്. കാട്ടാന ഇറങ്ങിയതിന് ശേഷം വനംവകുപ്പിലെ ജീവനക്കാരും ജനപ്രതിനിധികളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥലം MLA കേളു എവിടെയാണെങ്കിൽ പോലും രാവിലെ വിവരമറിഞ്ഞത് മുതൽ അദ്ദേഹം ജനങ്ങളുടെയും ജനപ്രതിനിധികളുമായി സംസാരിച്ച് അവിടെ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ആവശ്യമാണെങ്കിൽ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മയക്കുവെടി വെക്കുന്നതിൻ്റെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിനുള്ള അനുവാദം നൽകുന്നതിനുള്ള നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ചാൽ മാത്രമേ ആ പ്രശ്നത്തിന് ഒരു പ്രയാസമില്ലാതെയും കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണമെന്ന് അവരോടെല്ലാം വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതെ, അല്ല, ഇപ്പോൾ ഏതായാലും കർണാടക ഈ റേഡിയോ ഫോളോ കഴിഞ്ഞാണ് കർണാടകവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വയനാട് DC കർണാടകത്തിലെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം കൂടി അഭ്യർത്ഥിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കളക്ടർ ഈ പ്രശ്നങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മോണിറ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. അവരുടൻ തന്നെ സംഭവ സ്ഥലത്ത് എത്തുമെന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. അവസാനത്തെ നടപടി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പക്ഷേ ആൾക്കൂട്ടം ഉള്ള സ്ഥലത്തുനിന്ന് ബൈക്ക് പിടിച്ചാൽ വെടി കൊണ്ട ഉടനെ ആന വല്ലാതെ വയലൻ്റായി ഓടും. അങ്ങനെ ഓടുന്ന ഘട്ടത്തിൽ ജനങ്ങളെവിടെ ഉണ്ടായാൽ അത് വലിയ ദുരന്തത്തിലേക്ക് വഴിവാക്കും. അതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളവരും സഹകരണമാണ് ആവശ്യമെന്ന് പറയാൻ അതാണ് കാരണം. അവർ നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഇതിനകം കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇപ്പോൾ സുർജിത് അയ്യപ്പത് വീണ്ടും ചേരുന്നു. സുർജിത് അയ്യപ്പത്, അപ്പോൾ ഇപ്പോൾ ആന അവിടെ നിന്ന് മാറുന്നു, ആനയെ കാണാൻ കഴിയുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഏറ്റവും ലേറ്റസ്റ്റായ വിഷ്വൽസാണ്. ഇപ്പോൾ ആന വിജനമായ ഒരു സ്ഥലത്ത്, ആളുകളില്ലാത്ത ഒരു സ്ഥലത്ത് ആന നിൽക്കുകയാണ്. വിവരങ്ങൾ പറയൂ സുർജിത്. SK ആന ഇപ്പോൾ നിൽക്കുന്നത് ഒരു വാഴത്തോട്ടത്തിലാണ്. വാഴത്തോട്ടം എന്ന് പറയുന്നത് ഇതൊരു വിജനമായ പ്രദേശമാണ്, നഗരത്തിലെ തന്നെ ഒരു വിജനമായ പ്രദേശമാണ്. ഇവിടെ ആണ് മയക്കുപിടി വെക്കാൻ ഉൾപ്പെടെ സാധ്യമാകുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഒരു വാഴത്തോട്ടത്തിലാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ച് നിൽക്കുന്നത്. ആ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് 100 മീറ്റർ മാത്രം അകലെയാണ് ആനയുടെ സാന്നിധ്യമുള്ളത്. ആന ഇവിടെ ഈ ഒരു മേഖലയിൽ, അതായത് ഇവിടെ വാഴത്തോട്ടമുണ്ട്, ഒരു ഗ്രൗണ്ട് പോലെയുള്ള ഒരു വിജനമായ ഒരു പ്രദേശമാണ്, നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം തന്നെയാണിത്. ഇവിടെ നിന്നും ആനയെ ഓടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ മയക്കുവെടി വയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാതെ തരമില്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം ഇവിടെ നിന്നും വനമേഖല എന്ന് പറയുന്നത് ഏറെ അകലെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. റേഡിയോ കോളർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ആനിമൽ പട്ടികയിൽ പെട്ട ആനയായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് ഈ നാഗർഹോളെ വനമേഖലയിൽ നിന്ന് ഇവിടേക്ക് വന്നതാകാം എന്നാണ് കരുതുന്നത്. ഈ
കർണാടകയുടെ ഭാഗമായ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലെ കൃഷിനാശമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു മൃഗമാകാം ഇത് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തലപ്പുഴ മക്കിമല ആ ഭാഗത്തു നിന്നും ഇത് നേരെ എടവക പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തുകയും അവിടെ നിന്നുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ പിന്തുടരുകയും ചെയ്തത്. ഇതിൻ്റെ സഞ്ചാരപഥം ഇപ്പോൾ മാനന്തവാടിയുടെ ഒത്ത നഗരത്തിൽ തന്നെയാണ്. പക്ഷേ മാനന്തവാടിയുടെ ഒത്ത നഗരമെങ്കിലും ഈ നഗരത്തോട് കോഴിക്കോട് റോഡിനോട് ചേർന്ന് അതിൻ്റെ താഴെയായി ഉള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ നിലവിൽ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആനയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വാഴത്തോട്ടത്തിലാണ്. വാഴത്തോട്ടത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഏതാണ്ട് 100 മീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ആനയുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് ഇതിനെ ഇതുവഴി താഴേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാകാം ഒരു പക്ഷേ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വനംവകുപ്പിൻ്റെ അടുത്ത രീതിയിലുള്ള അടുത്ത ഇടപെടൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ആനയെ സംബന്ധിച്ചിടത്തോളം ഇത് റേഡിയോ കോളറുള്ള ആനയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നത്. ഈ ആളുകളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആശങ്ക ഉണ്ട്. ആളുകൾ ധാരാളം തടിച്ചുകൂടിയിട്ടുണ്ട്. ഇവിടെ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 144 പ്രഖ്യാപിച്ചത് ഒരുപക്ഷെ ഈ മേഖലയിൽ കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം തന്നെ തുറക്കുന്ന ഒരു സമയം കൂടിയാണിത്. വിദ്യാഭ്യാസ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും എവിടെയാണ് ഇപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇറങ്ങരുത് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശമുണ്ട്. മാത്രമല്ല സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികൾ എത്തുന്ന മുറയ്ക്ക് അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നതിനാൽ തന്നെ അവരോട് തിരിച്ചു പോകാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ആനയെ കീഴടക്കാൻ അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് കീഴടക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ ഇതിനെ തിരികെ വനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൊമ്പനാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എങ്ങനെ ഈ കൊമ്പനെ തുരത്താൻ കഴിയും എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. തഹസിൽദാർ ഇവിടെയുണ്ട്. മാത്രമല്ല വയനാട് നോർത്ത് DFO മാർട്ടിൻ ലോവൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം തന്നെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ആനയെ കാണാം. ആന ഇപ്പോൾ നിലയുറപ്പിച്ച് നിൽക്കുന്ന അത് ഒരു വാഴത്തോട്ടത്തിനുള്ളിലാണ്. ഇത് വാഴത്തോട്ടമുള്ള ഒരു മേഖലയാണ്. മാത്രമല്ല ഇവിടെ മണ്ണ് ഇട്ട് ഇവിടെ ധാരാളം വീടുകളുണ്ട്. ഈ കൊല്ലിയിൽ ധാരാളം വീടുകളുണ്ട്. എന്തായാലും ഇവിടെ ഒരു ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ ഈ വിജനമായ പ്രദേശമാണ്. ഒരു പക്ഷേ മയക്കുവെടി വയ്ക്കാനൊക്കെ പറ്റിയ സന്ദർഭം ഉള്ള പ്രദേശമാണ്. അതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ മയക്കുവെടി വയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വനംവകുപ്പിനെ സംബന്ധിച്ചുമുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. ആ ആനയെ തുരത്തുക എന്നുള്ളത് തന്നെ ശ്രമകരമായ ദൗത്യമാണ്. പ്രത്യേകിച്ച് ഒരു 7 കിലോമീറ്ററോളം അകലെ 8 കിലോമീറ്ററോളം അകലെയാണ് ഇവിടെ തലപ്പുഴ എന്ന് പറയുന്ന പ്രദേശം. അതിന് പിറകിലായി അതിന് ഏകദേശം ഏതാണ്ട് അകലെയാണ് ഈ വനമേഖല നിലനിൽക്കുന്നത്. ആ വനമേഖലയിലേക്ക് തന്നെ ഇതിനെ തുരത്തേണ്ടതുണ്ട്. അങ്ങനെ തുരത്താനുള്ള സാഹചര്യം നിലവിലുണ്ടോ എന്നുൾപ്പെടെയാണ് അത് എങ്ങനെ സുഗമമായി സുരക്ഷിതമായി ഇതിനെ തുരത്താൻ കഴിയും, ആളുകൾക്ക് സുരക്ഷയൊരുക്കാൻ എങ്ങനെ കഴിയും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ആന ഒരു അരികിലേക്ക് അതായത് ഈ വാഴത്തോട്ടത്തിൻ്റെ ഒരു അരികിലേക്ക് മാറി നിൽക്കുകയാണ്. ഇടയ്ക്ക് പടക്കം പൊട്ടിച്ച് ഇതിനെ ഓടിക്കാൻ അതായത് ഇതിനെ തുരത്താനുള്ള ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. തുരത്തിയാൽ പോലും ഇത് എങ്ങോട്ട് തുരത്തും എന്നുള്ളതാണ് പ്രതിസന്ധി. കാരണം മാനന്തവാടി നഗരത്തിൻ്റെ ഒത്ത നടുവിലാണ് ഈ ആനയുടെ സാന്നിധ്യം എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടേറിയ കാഠിന്യമേറിയ ഒരു ദൗത്യമായി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് നിതാന്ത ജാഗ്രതയോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ എല്ലാം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആന ഇപ്പോൾ ഉള്ളത് ഏറ്റവും സുരക്ഷിതമായ ഒരു പ്രദേശത്താണ്, കോഴിക്കോട് റോഡ്. വിവരങ്ങളുമായി മാനന്തവാടിയിൽ നമുക്കൊപ്പം ചേർന്നത്.